നമ്മുടെ നാട്ടിലുള്ള നിയമങ്ങൾ പലതും ലംഘിക്കാനുള്ളതാണെന്ന ധാരണയാണ് പൊതുജനത്തിനുള്ളത്. നിത്യേന നിരവധി നിയമലംഘനങ്ങളാണ് നമ്മുടെ സംസ്ഥാനം അഭിമുഖീകരിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് പൊതുനിരത്തിലും മറ്റും മാലിന്യം വലിച്ചെറിയുന്നതാണ്. മാലിന്യം വലിച്ചെറിയുന്നത് ശിക്ഷാർഹമാണെന്നറിയാം, എങ്കിലും ആരും അതൊന്നും പാലിക്കാറില്ല. എന്നാൽ ഇനി മുതൽ പാലിച്ചേ മതിയാകൂ, അല്ലെങ്കിൽ പിടിവീഴുമെന്ന് ഉറപ്പാണ്. സംസ്ഥാനത്ത് ഇനി മുതൽ പൊതുസ്ഥലത്ത് മാലിന്യം വലിച്ചെറിഞ്ഞാൽ 100 നൂലാമാലകളായിരിക്കും നേരിടേണ്ടി വരിക. കടുത്ത നടപടികളാണ് അധികൃതർ മുന്നോട്ട് കൊണ്ടുവന്നിരിക്കുന്നത്. മാലിന്യ നിർമാർജനത്തിന് നഗരസഭാ സെക്രട്ടറിക്കാണ് ഉത്തരവാദിത്വം. ഇതിൽ വീഴ്ച ഉണ്ടായാൽ ശമ്പളം തടയുന്നതടക്കമുള്ള നടപടികൾ സ്വീകരിക്കും. പൊതു ഇടങ്ങളിൽ മാലിന്യം വലിച്ചെറിഞ്ഞാൽ ഇനി മുതൽ 500,000 രൂപയായിരിക്കും പിഴ, അതായത് 50,000 രൂപ. കൃത്യസമയത്ത് പിഴയടച്ചില്ലെങ്കിൽ കോടതി വിചാരണയും ജയിൽ ശിക്ഷയും അനുഭവിക്കേണ്ടി വരും. നിലവിലെ 250 രൂപ പിഴ വർദ്ധിപ്പിച്ച് 5,000 രൂപയാക്കാനാണ് തീരുമാനം. ഒപ്പം പരമാവധി പിഴ 50,000 രൂപയാക്കിയും വർദ്ധിപ്പിക്കും. ഹരിതകർമ്മസേനയ്ക്ക് യൂസർ ഫീസ് നൽകിയില്ല എങ്കിൽ നഗരസഭയുമായുള്ള സേവനങ്ങളും അവസാനിപ്പിക്കുവാനാണ് തീരുമാനം. തീരുമാനം അടുത്ത നിയമസഭാ സമ്മേളനത്തിൽ തന്നെ ഭേദഗതി ചെയ്യും. കൂടാതെ മുനിസിപ്പാലിറ്റി സെക്രട്ടറിമാർക്ക് കൂടുതൽ അധികാരം നൽകുകയും ചെയ്യും. കൂടാതെ പഞ്ചായത്തീരാജ് നിയമത്തിലും ഭേദഗതി നടപ്പിലാക്കും. മാലിന്യ സംസ്കരണ രംഗത്ത് കൂടുതൽ സ്വകാര്യ സംരംഭകരെ എത്തിക്കും. പദ്ധതിയിൽ പ്രത്യേക സമിതികൾ, മാലിന്യ സംസ്കരണ നിധി എന്നിവയും നിയമപരമായി തന്നെ ഉറപ്പുവരുത്തും. നേരത്തെ മാലിന്യം വലിച്ചെറിയുന്നത് ശ്രദ്ധയിൽപ്പെട്ടാൽ കോടതി വിചാരണയ്ക്ക് ശേഷമായിരുന്നു പിഴ ചുമത്തിയിരുന്നത്. എന്നാൽ ഈ നിലപാടിന് മാറ്റം വരുത്തി കുറ്റസമ്മതമനുസരിച്ച് പിഴ ചുമത്താം. കുറ്റം നിഷേധിക്കുന്നവർ നേരിട്ട് കോടതിയിൽ ഹാജരായി വേണം ജാമ്യമെടുക്കാൻ. എന്നാൽ കുറ്റം തെളിഞ്ഞാൽ തടവ് ശിക്ഷയും ലഭിക്കും.